വെൽക്കം ഗൈസ്, കൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന പ്ലേറ്റ് സ്റ്റാൻഡാണ് നമ്മളിന്ന് പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്കിപ്പം കാണാൻ സാധിക്കും ആകെ തുരുമ്പായിരിക്കുന്നു, ഇവിടെ എല്ലാം ആകെ വൃത്തികേടായിരിക്കുന്നു. ഇത് ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ച് പുതിയതുപോലെ ആക്കിയെടുക്കാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ തന്നെ പെയിൻ്റ് അടിക്കാമെന്നാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ 220 സാൻഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതിനൊരു ചെറിയ ഭാഗം ഞാൻ കീറി എടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപയോഗിച്ച് തുരുമ്പ് കളയാം. തുരുമ്പുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ സാൻഡ് പേപ്പർ ഉരയ്ക്കുക. സാൻഡ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ കൈ മുറിയാതെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യുക. നിങ്ങൾക്കിപ്പം കാണാൻ സാധിക്കും ആ തുരുമ്പുള്ള ഭാഗത്തൊക്കെ തുരുമ്പ് പോകുന്നുണ്ട്. തുരുമ്പുള്ള ഭാഗത്ത് പേപ്പർ പിടിച്ചതിന് ശേഷം ബ്രഷോ തുണിയോ വല്ലതും ഉപയോഗിച്ചത് അവിടെ ക്ലീൻ ചെയ്യുക. നമ്മുടെ സ്റ്റാൻഡ് ഒന്ന് കഴുകാം. വേസ്റ്റ് തുണി വല്ലതും ഉണ്ടെങ്കിൽ അത് വല്ലതും യൂസ് ചെയ്ത് കഴുകുക. നമ്മുടെ സ്റ്റാൻഡ് ഒന്ന് വെയിലത്തൊന്ന് ഉണങ്ങാൻ വെക്കാം. ഒരു ദിവസം ഫുള്ള് ഉണങ്ങാൻ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാവുന്നതാണ്. ഗൈസ്, ഞാനിവിടെ യൂസ് ചെയ്യുന്ന പെയിൻറ് ഏഷ്യൻ പെയിൻസിൻ്റെ അലൂമിനിയം പെയിൻസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക്
ഇനി ഗൈസ് നമുക്ക് പെയിന്റ് അടിക്കാനാണ്. നമുക്ക് സ്റ്റാൻഡ് ഒന്ന് അടിച്ചു നോക്കാം. ഗൈസ് ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാൻഡ് കാണാൻ സാധിക്കും. പുതിയതുപോലെ ആയിരിക്കുന്നു. ഇനി നിങ്ങൾക്കും ഇതുപോലെ പെയിൻ്റ് അടിക്കാമെന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരെ ഏവർക്കും ബൈ.